പ്രണയത്തിലെ പ്രതികാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ. അതായത് ഈ പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ ഒരാളെ കത്തിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ അവരെക്കാൾ നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് മാസമായിട്ട് അവരുടെ മുമ്പിൽ കൂടി ഷോ ഇറക്കി വരുമ്പോഴേക്കും അവർക്കുണ്ടാവുന്ന അസൂയ കണ്ട ആനന്ദം കൊള്ളുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഷോർട്ട് ഫിലിം റിയാക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ വലിയ പഠിച്ച് മാസൊക്കെ ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആളുടെ അടുത്ത് ഷോ ഇറക്കാൻ വരുമ്പോഴേക്കും അവർ രണ്ടും പെറ്റി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ അത് ഞാൻ ഊട്ടിത്തരാം. ഐ ലവ് യു. എന്താണെങ്കിലും ആ സ്വീറ്റ് റിവഞ്ചിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ആ ഷോർട്ട് ഫിലിമിന്റെ പേരാണ് അമൂൽ ബേബി. ചോറി വിഷ്ണു മനപൂർവ്വം മനപൂർവ്വം താങ്ക് ഗോഡ്. ഓ താങ്ക് ഗോഡ്. യക്ഷിയ യക്ഷികളൊക്കെ ഇപ്പൊ ഫോണിലും വിളിക്കാൻ തുടങ്ങി. ഇതാണോ യക്ഷി? മോളെ പക്ഷി അല്ല മോളെ യക്ഷി. യക്ഷി വിളിച്ച എങ്ങനെയാ ഫോൺ എടുക്കുന്നേ? കൊള്ളാലോ, ഇതേതോ സാധനം. ഓ തീര സാധനം. എടാ അതൊരു പെൺകുട്ടിയല്ലേ? ഇതേതോ സാധനം. ഇതേതോ സാധനം എന്നൊക്കെ ഇവിടെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാനും അത് ആലോചിക്കുന്നേ. ഞാൻ ശ്രദ്ധിച്ചേ. എന്തോ ഒരു പന്തിയോടെ തോന്നുന്നുണ്ട്. ആരെയോ തിരക്കി വന്നിരിക്കുകയാണ്. കുറെ നേരമായിട്ട് ഫോൺ വിളിച്ച് ഞാൻ അവിടുന്ന് കാണുന്നു. എന്നാൽ ഇത് എപ്പോഴും പിടി കിട്ടുന്നു. എന്തായാലും ഉടായ്പാണ്. ഹലോ ഹലോ ഹലോ, നീ എവിടെയാ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊള്ളാം. മോനെ ഞാൻ കിട്ടിക്കോളാം. അത് കുഴപ്പമില്ലടാ. താങ്ക്സ് ഏട്ടാ. ഇറ്റ്സ് ഓക്കെ ബ്രോ. എത്ര നേരവും ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. കോട്ടയത്ത് നിന്ന് ഞാൻ കൊല്ലത്തെത്തിയിടും. ഇത്ര അടുത്തുള്ള നിനക്ക് വരാൻ പറ്റിയില്ലേ? വണ്ടിയൊന്നും കിട്ടിയില്ലടി. പിന്നെ കിട്ടിയ സൈക്കിൾ ലിഫ്റ്റ് അടിച്ചിങ്ങ് പോകുന്നു. ഓക്കെ വാ, പോവാം. പോന്നളിയാ സാധനം. ബീച്ചിലെ കാണുന്നതാ തോന്നുന്നേ. ഇവന്മാരുടെ അഭിനയങ്ങളുടെ എനിക്ക് മാത്രമാണ് വാരി അറിയാൻ തോന്നുന്നത്. ഞാൻ ഹോസ്റ്റലിലേക്ക് പറഞ്ഞ ഇറങ്ങി. പക്ഷേ അമ്മക്ക് എന്തോ പന്തിയോട് തോന്നിയെന്നൊരു സംശയം. കുഴപ്പമാവോ? എന്തു കുഴപ്പം? എന്തു വന്നാലും നീ ബോൾഡായിട്ട്. അതൊക്കെ ഞാൻ. നമുക്കൊരു ചായ അടിച്ചാലേ? അത് കടക്കാരൻ അടിച്ചോളൂ, നിങ്ങള് കുടിച്ചാ മതി. ചേട്ടാ ഒരു ചായ ഒരു പാലും വെള്ളോ. ശരി. ഇവര് വന്നവര് തന്നെയാണോ തിരിച്ചു നടക്കുന്നത്? നമ്മള് ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞാ സെറ്റാ. അവിടെ എന്റെ ഫ്രണ്ട് ഒരു ഫ്ലാറ്റ് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജോലിയുടെ കാര്യം അവൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പുതിയ ലൈഫ് തുടങ്ങാൻ പോവുക. ആകെ ത്രില്ലില്ല. ഞാനും പിന്നെ എടാ എടാണ്. ഞാൻ ഇനി മുതൽ നിന്റെ ഹസ്ബൻഡാണ്. കോൾ മീ ചേട്ട. അയ്യേ, കോൾ മീ ചേട്ട. ഓക്കെ, നാളെ മുതലേ നമ്മുടെ ജീവിതത്തിൽ എല്ലാത്തിലും ഒരു അടുക്കും ചിറ്റയും വേണം. കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കണം. പിന്നെ അടുക്കളയിൽ എന്നെ സഹായിക്കണം. എല്ലാ ആണുങ്ങളുടെയും വിചാരം പാചകം പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഫ്ലാറ്റിനൊക്കെ നല്ല റെന്റ് ആവും. നിങ്ങൾ കാശ് എത്രയുണ്ട്? അതൊക്കെ ഉണ്ട്. എന്നാലും പറ. ₹500. കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അഭിമുഖീകരിക്കണം. പിന്നെ അടുക്കളയിൽ എന്നെ സഹായിക്കണം. ഇത് എന്നെ അമ്മയുടെ പേഴ്സ് ഞാൻ ചൂണ്ടിയാണ്. ഇവൻ എന്നാ വിളിക്കുമെന്ന് പറഞ്ഞേ? കോൾ മീ ചേട്ട. ഒളിച്ചൂടം വന്നതിന്റെ കയ്യിൽ ₹500. എന്താടി പിരിവുറുക്കുന്നേ? നിങ്ങൾ ജോലി അന്വേഷണം നടക്കുന്ന ഒരാളാണോ? 21 ദിവസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട് നിങ്ങൾക്ക് ജോബ് പ്ലേസ്മെന്റ് തരുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് അപ്ന അസൻ പ്രോഗ്രാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ, കൊത്തക് മഹീന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ് പോലുള്ള കമ്പനികളിലേക്ക് 2 മുതൽ 4 ലക്ഷം വരെ പെർ ആനം
വരുമാനം കിട്ടുന്ന ജോബ് പ്ലേസ്മെന്റ് ആണ് ഇവർ നിങ്ങൾക്ക് നൽകുന്നത്. 3 ആഴ്ചത്തെ ഈ ഓൺലൈൻ കോഴ്സിന് 15,000 രൂപയാണ് വില വരുന്നത്. നിങ്ങളുടെ സ്കില്ല് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ട്രെയിനിങ് വരുന്നത്. കോഴ്സ് കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ ജോബ് പ്ലേസ്മെന്റ് തരുമെന്നാണ് ഇവർ പറയുന്നത്. ഈ 15,000 രൂപ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് അത്ര അടയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ അസൻ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള കമ്പനികളിൽ ജോലി കിട്ടുന്നതിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സെക്യൂർഡ് ആണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് ലൈഫ് ഇൻഷുറൻസ് കിട്ടും, പ്രൊവിഡൻറ്റ് ഫണ്ട്, ESI ആൻഡ് മെനി മോർ ബെനിഫിറ്റ്സ്. നിലവിൽ 100 സീറ്റ് മാത്രമാണ് ഉള്ളത്. നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുക. ഇവരെ എങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട്. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുക. അവർ നിങ്ങളെ വിളിച്ച് എല്ലാ വിവരങ്ങളും പറയും. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്താ ഈ പിറുപിറുക്കുന്നേ? ഒന്നുമില്ല. മോനെ, നീ വീട്ടിലാണോ? ആ അതെ. മോനെ, അടുക്കളയിൽ മുട്ട പുഴുങ്ങിയതും പാലും എടുത്തു വെച്ചിട്ടുണ്ട്. നട്ടുച്ചയ്ക്ക് മുട്ട പുഴുങ്ങിയതും പാലോ? സമയത്തെടുത്ത് കഴിക്കണേ. ആ ശരി അമ്മേ. അല്ല, അപ്പൊ നിങ്ങൾക്ക് മറ്റേ KSRTC പോകണ്ടേ? എടാ, നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ആദ്യം ബാഗുണ്ടെന്ന് പറഞ്ഞോട്ടെ, പിന്നെ ചന്തി ഇട്ടാട്ടി എങ്ങനെ വേണോ പറഞ്ഞോട്ടെ. വീട്ടീന്ന് വന്നപ്പോളെ എന്നെ കെട്ടിക്കാൻ വേണ്ടി വീട്ടുകാർ സ്വരൂപിച്ച കുറച്ച് സ്വർണവും കാശും ഉണ്ടായിരുന്നു. നമുക്കത് വിൽക്കാം. എന്താടാ നീ ഒന്നും മിണ്ടാതെ? എടാ എന്താടാ, എന്ത് പറ്റി? എനിക്ക് വീട്ടിൽ പോണം, അമ്മയെ കാണണം. എനിക്ക് വീട്ടിൽ പോണം, എന്റെ അമ്മയെ കാണണം. അയ്യേ, നീ കരയാണോ? എനിക്ക് വീട്ടിൽ പോണം, എന്റെ അമ്മയെ കാണണം. എനിക്ക് വീട്ടിൽ പോണ, അമ്മയെ കാണണം. അയ്യോ, അതുകൊണ്ടായിരിക്കും അമുൽ ബേബി നിട്ടത്. കരയാതെ നീ മോൻ കഴുകു. ദാ ഇറങ്ങ്, നിന്റെ വീടെത്തി. ഒന്ന് നിന്നെ. 4 വർഷത്തിന് ശേഷം സാർ അവിടെ 2-ാമത്തെ റൈറ്റ് തിരിയുമ്പോ കാണുന്ന ആദ്യത്തെ വീടാണേ. അത് തന്നെ. ഓക്കെ സാർ, ഓക്കെ. എനിക്ക് മാത്രമാണോ സാറിനെ കൊണ്ടിട്ട് ശരി വരുന്നത്? സാറ് വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയല്ലേ? കുറച്ച് ഓ സാർ, ഇതെന്റെ വൈഫ് അഞ്ജലി. അറിയാം. കഴിഞ്ഞ ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടി ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടായിരുന്നു. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ. അഞ്ജു, നിങ്ങളത്ര മാസമായെന്ന് പറയാൻ അവര് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവരിതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അത് ആദ്യം മനസ്സിലാക്ക്. ഈ സീറ്റ് റിവെഞ്ച് ഒക്കെ നമ്മൾ ഈ മൂവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യല്ല ഗൈസ്. അഞ്ജു അഞ്ജു വല്ല മഞ്ജും മേടിച്ചു കൊടുക്കാൻ പോലെ. ആ ഗിഫ്റ്റ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. എന്നെ ഞാനാക്കിയ നിനക്ക് മാത്രമുള്ള ഗിഫ്റ്റ്. തേങ്ങ. യോ സാർ സോറി. ആ ഇറ്റ്സ് ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. സാർ ഫുഡ്? അത് പിന്നീട് ഒരിക്കലാവാം, തനിക്കറിയാലോ എന്റെ തിരക്ക്. പിന്നെ ഈ പാതിരാത്രി തിരക്കാണ് തിരക്ക്. തനിക്കറിയാലോ എന്റെ തിരക്ക്. എല്ലാവർക്കും പാതിരാത്രി ഇല്ല, നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലേ. ഒന്നെങ്കിൽ തേപ്പൂട്ടി അല്ലെങ്കിൽ ആപ്പിന്റെ ഫോൺ. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഇത് നീ വെച്ചോ, ഇതിന്റെ ഒരു കുറവ് കൂടി നിനക്കുണ്ട്. ഇപ്പോൾ ഇതും മേടിച്ച് ബാങ്കിൽ വെച്ചോണ്ട് നടക്കുവായിരുന്നു. പോട്ടെ, അമ്മൂൽ ബേബിച്ച് കേട്ടോ. ഓ, എന്റെ മുടിയുടെ അറ്റത്ത് ടച്ച് ചെയ്തു ഷോർട്ടില്. കിടൽ കേറ്റി കിടലായി നിറഞ്ഞു വന്നു തുളുമ്പി. അങ്ങനെ എന്താ പാട്ടിന്റെ വരികൾ? എങ്ങനെ വേണേലും പാടാം.
ഡോണ്ട് അണ്ടർ അവൻ ഇവിടുത്തെ കമ്പനിയുടെ സാറാ ഏ അണ്ടർസ്റ്റിമേറ്റ് സെറ്റ് സാധനം കേട്ടോ അപ്പോസ്ട്രോഫി ഇട്ടേക്കുന്ന എടാ എടാ നിന്നെ കിട്ടാണ്ട് പോയത് അവളുടെ ഭാഗ്യംടാ ഇനിയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പഴയ സിനിമകൾ കണ്ടിട്ട് ഇതുപോലുള്ള മാസമൊന്നും കാണിക്കാൻ നിൽക്കരുത് കേട്ടോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. MBBS പഠിച്ച് ഒരുത്തിരി ഓട്ടക്കാരൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞാൽ ശരി, ഭയങ്കര അറിവും വിവരമുള്ള പൈസയൊക്കെ ഉള്ള ഒരുത്തൻ ഒരു അറിവും വിവരമില്ലാത്ത ഒരുത്തിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ ശരി, അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത് മതി. അല്ലാണ്ട് ഈ വക മാസമൊന്നും ആർക്കും വേണ്ട. ഓ എഴുന്നേറ്റ് വന്ന രോമമൊക്കെ ഇങ്ങനെ വളഞ്ഞുപോയി. എന്താണെങ്കിലും നമുക്ക് ഷോർട്ട് ഫിലിം വിലയിരുത്താം. നല്ല മേക്കിംഗ് ആയിരുന്നു, നല്ല വീഡിയോ ക്വാളിറ്റി, നല്ല ഓഡിയോ ക്വാളിറ്റി, എല്ലാം കൊള്ളാം. ടോപ്പിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എങ്കിലും കുറെയാണ്. പിന്നെ സ്റ്റോറി ഇത് ഭയങ്കര മാസമായിട്ടൊക്കെയാണ് കാണിക്കുന്നത് പണ്ട് മുതല്, പക്ഷേ ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം, ഇതുപോലുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി കാരണമാണ് നിങ്ങളിങ്ങനെ ആയെങ്കിൽ അവരോടൊരു താങ്ക്സ് ആണ് പറയേണ്ടത്. അല്ലാണ്ട് ഈ വക കുപ്പിയും പാൽക്കുപ്പിയൊക്കെ മേടിച്ചു കൊടുത്ത ഇവനാണ് പാൽക്കുപ്പി. അണ്ടർസ്റ്റിമേറ്റ് എന്ന് പോലും എഴുതാൻ അറിയാൻ പാടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ റിയാക്ഷൻ. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടണ്ട. അടുത്തൊരു വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൻ്റെ കാര്യം മറക്കണ്ട. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾ കൊത്തക് മഹീന്ദ്ര, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള കമ്പനികളിലൊക്കെ ജോബ് പ്ലേസ്മെൻറ്റ് 100% ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും നിങ്ങൾക്കത് അവരോട് സംസാരിക്കാവുന്നതാണ്. അതിലവർ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്.